السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وآل كل الصحابة أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരനും കർമ്മോത്സുകരുമായ പ്രവർത്തകർ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് സയ്യിദുൽ വുജൂദ് ആരംഭപ്പൂവായ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടിപ്പറയാനാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു മുത്ത് നബിയുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ, ആഷിഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ തിരുനോട്ടം കൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ മജ്ലിസിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ഇഷ്ഖിലായി ജീവിച്ച്, ഇഷ്ഖിലായി മരിച്ച് നാളെ സുഖലോക സ്വർഗത്തിൽ പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇതുപോലെ അവിടുത്തെ മദ്ഹ് പാടി ആസ്വദിക്കാൻ, സന്തോഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി അബ്ദുൽ നാസിർ എന്ന മുത്തഅല്ലിം അടക്കം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ദക്ഷിണ കന്നഡയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ ദാറുൽ ഇർഷാദ്, മഹാനായ സൈനുൽ ഉലമ മാണി ഉസ്താദ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഈ കർണാടക ജില്ലയിലെ ആത്മീയ സാന്നിധ്യമാണ്, പ്രമുഖ പണ്ഡിതനാണ്, സൂഫി വര്യനാണ് ഈ മഹത്തായ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന മഹാനായ ഉസ്താദ്. അള്ളാഹു ഒരുപാട് കാലം ആ തണൽ ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. അവിടുത്തെ പൊന്നോമന പുത്രൻ സലീം മദനി ഉസ്താദ്, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ആ പണ്ഡിതൻ, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ഉലമാക്കൾ ഈ സദസ്സിലുണ്ട്. നമ്മുടെ മള്ളൂർ സാദി അടക്കം ഒരുപാട് പ്രായം ചേർന്ന ഉസ്താദ്മാരുണ്ട്. എല്ലാവരും പേരും എനിക്കറിയാത്തത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഉലമാക്കൾക്കും സാദാത്തുക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദാറുൽ ഇർഷാദ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഇഷ്ഖിൻ്റെ മജ്ലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഹബീബുനാ റസൂലുള്ളാഹി, മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഓരോ മനുഷ്യനും നിർബന്ധമാണ്. ആ മഹബ്ബത്തില്ലെങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതോടൊപ്പം മുത്തനബിയെ എങ്ങനെ സ്നേഹിക്കണമെന്നും ഈ ഹദീസിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും, ഈ ലോകത്തിലെ സർവ ചരാചരങ്ങളെക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ കൽബിലുണ്ടാകുമ്പോഴേ നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുകയുള്ളൂ. അൽഹംദുലില്ലാ, മുത്തനബിയോടുള്ള ആ മഹബ്ബത്ത് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇഷ്ഖിൻ്റെ മജ്ലിസ് നമുക്ക് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചത്. അള്ളാഹു ഈ മഹത്തായ മജ്ലിസ് അവൻ്റെ പൊരുത്തത്തിലായി മുത്ത് ഹബീബ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പുന്നാര നബിയുടെ ഇഷ്ഖിന്റെ കാവ്യങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഖസീദത്തുൽ ബുർദയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ബുർദ എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒക്കെ ആലിമീങ്ങളാണ് ഈ സദസ്സിലുള്ളത്. അതല്ലാതെയും പലപ്പോഴും നമ്മൾ അൽഹംദുലില്ലാഹ് ഇത്തരത്തിലുള്ള ബുർദയുടെ മജിലിസിൽ പങ്കെടുത്തവരാണ്, ബുർദയുടെ മഹത്വം മനസ്സിലാക്കിയവരാണ്, ബുർദ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അനുഭവിച്ചവരുമാണ്. ആഷിഖുർ റസൂൽ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ രചിച്ച ഈ മഹത്തായ മൗലിദ് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ കർണാടകയിലോ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിം ഉമ്മത്ത് വളരെ ആവേശപൂർവ്വം സംഘടിപ്പിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുകയും ചെയ്യുന്ന മജ്ലിസാണ്. പണ്ടൊക്കെ ഗാനമേളകളിലും പാട്ട് കച്ചേരികളിലുമായി സമയം ചെലവഴിച്ച യുവാക്കൾക്ക്, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടാൻ ഈ മഹത്തായ മജ്ലിസ് കാരണമായിട്ടുണ്ട്. അള്ളാഹു ഖിയാമത്ത് നാട് വരെ നിലനിർത്തി തരുമാറാവട്ടെ. ബുർദയുടെ മഹത്വം പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ബുർദ ചൊല്ലുന്നവൻ വെറുതെയാവില്ല എന്നാണ് മഹാന്മാരായ ആഷിഖീങ്ങൾ പഠിപ്പിച്ചത്. സംസം വെള്ളം കുടിക്കുന്നത് പോലെയാണ് ബുർദ. എന്തൊരു ലക്ഷ്യം വെച്ച് ചൊല്ലിയാലും പൂർത്തിയാവും. അൽഹംദുലില്ലാ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമാണ്. എല്ലാറ്റിനും ഉപരി നമ്മുടെ ആത്മീയ പുരോഗതിക്ക്, നമ്മുടെ ഹൃദയം നന്നായി കിട്ടാൻ, എല്ലാ രോഗത്തിനേക്കാളും ഏറ്റവും വലിയ രോഗം നമ്മുടെ കൽബിൻ്റെ രോഗമാണ്. അത് മാറിക്കിട്ടാൻ വലിയ മരുന്നാണ് ബുർദ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല നീയത്തോടുകൂടെ ഒരുപാട് ഉസ്താദന്മാരുടെ പ്രഭാഷണം ഇനി പ്രസംഗിക്കേണ്ട സമയമല്ല. പരമാവധി നമ്മൾ മദ്ഹിൽ മദ്ഹ് കീർത്തനത്തിലായി ഉപയോഗപ്പെടുത്തേണ്ട സമയമാണ്. എല്ലാവരും നല്ല നീയത്തോടുകൂടെ, നല്ല മനസ്സോടുകൂടെ, നമ്മളൊക്കെ പാപികളാണ്, ദോഷികളാണ്, കോടാനക്കോടി തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന ആഖിറുസ്സമാനിൻ്റെ ചപ്പ് ചവറുകളാണ്. നമുക്ക് ഇബാദത്തുകളില്ല, സൽക്രമങ്ങളില്ല, ഒന്നുമില്ല. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നാം എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ നമുക്കൊന്നുമില്ല. നമ്മുടെ പ്രതീക്ഷ മുത്തു ഹബീബ റസൂലുള്ളാഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. ആ ഹബീബിനെ നമ്മുടെ ഈമാനിൻ്റെ തോതനുസരിച്ച് നാം സ്നേഹിക്കുന്നു, അവിടുത്തെ വാഴ്ത്തി പാടുന്നു, പറയുന്നു. മുത്തുനബിയെ സ്നേഹിക്കുന്നവരെ മുത്തുനബി കൈവിടില്ല. ഈ പ്രതീക്ഷയാണ് പാപികളായ നമുക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് കുറഞ്ഞ സമയം, കൂടുതൽ നീട്ടിക്കൊണ്ടു പോകില്ല. നിങ്ങൾക്കും അടുത്തും തോന്നുമ്പോൾ ഞങ്ങൾ നിർത്തും. ഇൻഷാ അല്ലാ, ഇരിക്കുന്ന സമയം പൂർണ്ണമായും ഹുളൂറുൽ ഖൽബോടുകൂടെ നമ്മുടെ ഹൃദയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശ്രദ്ധിക്കാതെ, തൊപ്പിയോ ടവലുള്ള പുരുഷന്മാരൊക്കെ തലമറച്ച് പരസ്പരം സംസാരിക്കാതെ ഹുളൂറുൽ ഖൽബോടുകൂടെ എനിക്ക് നന്നാവണം, എൻ്റെ കൽബ് നന്നാകണം, മുത്തുനബിയെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. ഈ സദസ്സിൽ ഹബീബിൻ്റെ മദഹ് പാടിപ്പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കി തീർക്കാൻ കഴിയണം. ഇത് മുത്തുനബിയുടെ സദസ്സാണ്, കബൂലിയത്തുറപ്പാണ്. നമ്മൾ മാത്രമല്ല ഈ സദസ്സിലുള്ളത്, ലക്ഷക്കണക്കിന് മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. ഔലിയാക്കളുടെ അറുവാഹുകൾ തിങ്ങി നിറയുന്ന സദസ്സാണ്. നാം ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും വിശുദ്ധ മദീനയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മലായിക്കത്തുകൾ കാത്തിരിക്കുന്ന സദസ്സാണ്. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള ഈ ഗോൾഡൻ ചാൻസ് ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ നല്ല ഹുളൂറുൽ ഖൽബോടുകൂടെ അദബ്, ഏത് സദസ്സിലും ഏതൊരു സൽക്കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അദബുണ്ടാകുമ്പോഴേ അതിന് കബൂലിയത്തുണ്ടാകും. ഇത് മുത്തുനബിയുടെ സദസ്സാണ്. ഇതിനേക്കാൾ വലിയൊരു സദസ്സ് ലോകത്ത് വേറെ ഇല്ല. അപ്പം മുത്തുനബിയുടെ സദസ്സാണ്. അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട, അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖസീദത്തുൽ ബുർദയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. അപ്പോൾ മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഖസീദ നമ്മൾ ചൊല്ലുമ്പോൾ മഹാനായ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു ഈ മഹത്തായ മൗലിദ് മുത്തു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നത്തിലൂടെ പാടി കേൾപ്പിച്ചപ്പോൾ മുത്തുനബി അത് വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യപ്പെട്ട മൗലിദ. അപ്പോൾ ആ മൗലിദ് ഇവിടെ ചൊല്ലുമ്പോൾ മുത്തുനബി സദസ്സിലേക്ക് നോക്കാതിരിക്കില്ല. അപ്പോൾ ഹബീബായ മുത്തുനബിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ മജ്ലിസിൽ ഉണ്ടാകും. അള്ളാഹു അടുത്ത സാന്നിധ്യം കൊണ്ട് ഈ മജ്ലിസിനെ അനുഗ്രഹിക്കട്ടെ.
അപ്പൊ മുത്തുനബിയുടെ മുന്നിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നതെന്ന ബോധം നമുക്ക് വേണം. കുറച്ചു നേരം കേട്ടിട്ട് കർണാടകയിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. ഞങ്ങളെ കേരളത്തിൽ തമിഴ്നാട്ടുകാർക്കാരും കൂടുതൽ ഇഖ്ലാസും ആത്മീയതയും ഉള്ള ആളുകളാണ് കർണാടകയിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികൾ. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് ഔലിയാക്കൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് കർണാടകയിലുള്ള ആളുകൾ. മഹാനായ ഖുതുബുല്ലാല മുഹമ്മദ് അബിബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ മസാറ് കേരളത്തിലാണ്. അവിടെ കേരളക്കാരല്ല കൂടുതൽ വരുന്നതും കർണാടകക്കാരാണ്. ഇവിടുത്തെ ഓരോ വണ്ടികളെ പേര് നോക്കിയൊക്കെ സി എം മടവൂരെന്നായിരിക്കും. അതിൻ്റെ ബർക്കത്ത് അള്ളാഹു അവർക്ക് കൊടുക്കുന്നുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ സി എം വലിയുള്ളാഹിയുടെ മധുഹ് ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് പാടിത്തരും. അള്ളാഹു അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഈ മജ്ലിസിനെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ചില ആളുകളുണ്ടാവും വീക്ഷിക്കാൻ വരുന്നവരെന്താ ആദ്യമായിട്ട് കേൾക്കാൻ വരുന്നവരുണ്ടാവും ബുറുദ. അപ്പോൾ അവരെന്താ പാടാൻ പോകുന്നത്, പറയാൻ പോകുന്നത്, ഗാനമേളയാണോ പാട്ട് കച്ചേരിയാണോ, അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടത്. മുത്തുനബിയുടെ മധുഹ്, മുത്തുനബി അനുവദിച്ച ദഫ്, അതിൻ്റെ അകമ്പടിയോടുകൂടെ നമ്മളിവിടെ പാടാൻ പോകുന്നത് ഇൻഷാ അല്ലാ. അത് കേട്ട് അഭിപ്രായം പറയാനല്ല ഞാനും നിങ്ങൾ വന്നത്. ചിലപ്പോൾ ഞങ്ങൾ പാടുന്നത് ചില ആളുകൾക്ക് നല്ല അഭിപ്രായം ഉണ്ടാവും, ചില ആൾക്ക് മോശം അഭിപ്രായം. ഇതൊന്നുമല്ല നമുക്ക് വിഷയം. ഇവിടെ പാടുന്ന പറയുന്ന ഞങ്ങൾക്കൊരു പവറും ഇല്ല, മറിച്ച് ഇവിടെ പാടുന്ന ഓരോ വരികൾക്കും വലിയ മഹത്വമുണ്ട്. അതിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ ദുനിയാവും ആഹറവും അള്ളാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഈ സദസ്സ് കഴിയുന്നതുവരെ എല്ലാ തിരക്കും മാറ്റിവെച്ച് മുത്തു ഹബീബിൻ്റെ സദസ്സിന് ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ അതിൻ്റെ വിഷമം എത്രയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുത്തുനബി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സദസ്സ് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ അത് വലിയ അതബുകേടായി മാറും. അതുകൊണ്ട് കഴിയുന്നതുവരെ, ഈ മജ്ലിസ് കഴിയുന്നതുവരെ ഞാനിരിക്കും എന്നുള്ള നല്ല നെയ്യത്തിൽ എല്ലാവരും ഈ സദസ്സിൽ പങ്കെടുക്കുക. ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ശരീരം പൂർണ്ണമായും മറച്ച് അതബോടുകൂടെ സംസാരിക്കാതെ മുത്തുനബിയുടെ പൊരുത്തം പ്രതീക്ഷിച്ച് ഈ സദസ്സിലിരിക്കണം. അള്ളാഹു ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറും അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ഈ മജ്ലിസിന് വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനെ സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. മുത്തുനബിയുടെ സദസ്സ, ഈ സദസ്സിൽ മുത്തുനബിയുടെ പേരക്കുട്ടി വന്ന് ദ്വാരന്ന് പോയി അല്ലേ, അവർ വന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഈ മഹത്തായ മജ്ലിസിൻ്റെ പവറ് ഒന്നും കൂടെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കബൂലിയത്ത് ഉറപ്പുള്ള ഈ സദസ്സിൻ്റെ ഈ ബഹുമതി എല്ലാവരും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതബോടുകൂടെ ഇരിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ബാസ് കുറക്കണം, ഫുൾ ഡിലേ സ്ലോ ആക്കി. ഹലോ, ടൈമിംഗ് കൊടുക്കും. ഷാർപ്പ് ഷാർപ്പ്. അൽഹംദുലില്ലാഹ്. ഉമർ സഖാഫി ഉസ്താദ് ഞങ്ങളെ കുടുംബക്കാരാണ്, എൻ്റെ അളിയനാണ് ഹാഫിൽ ഉമർ ലത്തീഫി. എൻ്റെ സഹോദരിയും കണ്ടാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്, നമ്മളെ കമ്പളവിട്ടുയിലേക്ക്. അവർ അളിയൻ്റെ അമ്മോന് കൂടിയാണ് ടീക്കർ ഉമർ സഖാഫി ഉസ്താദ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إِنَّ اللَّهَ وَمَلَائِكَتَهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه أدم الصلاة على الحبيب محمد بارك الصلاة أدم الصلاة أدم الصلاة على الحبيب محمد فقبولها فقبول
حتما بدون تردد. الله الله. أعمالنا أعمالنا بين القبول وردها، إلا الصلاة على الحبيب محمد. صلوا وسلموا على النبي، اللهم صل وسلم وبارك عليه. ഒരു അഞ്ചാറ് റിപ്പീറ്റ് മതി, പിന്നെ കുറേ റിപ്പീറ്റ് ഒന്നും വേണ്ട. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم Thank you.
الختام عليكم أهيبا بنايا كرام سلام سلام كميس كي ശബ്ദം വലിക്കുന്നുണ്ട് കേട്ടോ, ശബ്ദം വലിക്കുന്നുണ്ട്. ശരിയാണ്, സൗണ്ട് കൊടുക്കുന്നുണ്ട്. ثم الصلاة على المختار
التاريخ في القدم مولاي مولاي سليم سالم دائما حبيبك خير الخلق Every day.
Thank you.
أبداً على حبيبك خير الخلق كلهم لا تطيع منهم خصماً ولا حكماً فأنت تعرف كيد الخصم والحكم أستغفر الله من قول بلا عمل لقد ناسبت به نسلا لذي حكم أمرتك الخير لكن ما اتمرت به وما استقمت فما قولي لك استقمي ولا تزودت قبل الموت نافلة ولم أصلي سوى فرض ولم أصمي مولاي صلي وسلم دائما على حبيبك خير الخلق كلهم صلوا وسلموا على النبي اللهم صل وسلم وبارك عليه مولاي صل وسلم لم دائما أبدا على حبيبك خير للخلق كلهم مولاي صل وسلم دائما أبدا على الخلق كلهم حجارتك أحمد رفع العدم وراودته الجبال الشم من ذهب عن نفسه فأرى أيما شبغي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكيف تدعو إلى الدنيا مرورة ما لولاه لم تخرجي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي
خير الخلق كلهم Thank you.
في بيع وفي سلمي
أبدا على حبيبك خير الخلق كلهم. يا صلي وسلم دائما أبدا على حبيبك അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗതർ വാങ്ങിക്കുടിക്കാൻ, അവിടുത്തെ ഷഫാഅത്തിൽ ഒരുമിച്ച് കൂടാൻ, മരിക്കുന്ന സമയം പുന്നാര ഹബീബിൻ്റെ പുഞ്ചിരിയുള്ള മുഖം കണ്ട് മരിക്കാൻ പാപികളായ നമുക്ക് ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നല്ല നിയ്യത്തിൽ പഴയ ശൈലി, ഇതുവരെ നമ്മൾ ഒരുപാട് പുതിയ ശൈലികൾ ചെയ്യും, ഈ പഴയ ശൈലിയിൽ മൂന്ന് പ്രാവശ്യം എല്ലാവരും നല്ല ഉച്ചത്തിൽ മൗലായ ചൊല്ലുക. ശേഷം ഇൻഷാല്ലാ അവിടെ നായത്ത് ഷെരീഫ് നടക്കുന്നതാണ്. എല്ലാവരും ശബ്ദം കേൾക്കണം, നല്ല ഉച്ചത്തിൽ ചൊല്ലണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മൗലായ സല്ലീ വസാ ومنذ ألزمت أفكاري مدائه وأجدته لخلاصي خير ملتزمي مولايا وَلَنْ يَفُوتَ الْغِنَى مِنْهُ يَدًا قَرِيبًا إِنَّ الْحَيَاءَ يَمْلِكُ
اللهم صل وسلم وبارك عليه. الله قبول چيو ماراوتي سيدنا رسول الله صلى الله عليه وسلم تنگلوده യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ആഷിഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചൊല്ലിയ ഓരോ വരികളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചറബ് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ ഇന്നേ വരെ നാം ചെയ്തു പോയ സകല പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു തീർത്തു തരട്ടെ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബങ്ങൾ നമ്മളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഈ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ പാപികളായ നമ്മെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിം. അത് പാടാൻ അൽഹംദുലില്ലാ. ബുറുദ 75% ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ഇനി ഒരു ഫസ്ലും കൂടെ ബാക്കിയുണ്ട്. ഫുള്ളും ജഹ്റാക്കി ചൊല്ലാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി നമുക്ക് നഅത്തെ ഷെരീഫ് പിന്നെ അതുപോലെ മദഹ് ഗീതങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള ഫസലുകൾ നമ്മുടെ ഇഖ്വാനികൾ ഇവിടെ ചൊല്ലി പൂർത്തീകരിക്കുന്നുണ്ട്. ബുറുദ പൂർണ്ണമായിട്ടും ഈ മജ്‌ലിസിൽ വെച്ച് ചൊല്ലും. അൽഹംദുലില്ലാ, വലിയ ബറക്കത്തുള്ള മജ്‌ലിസാണ്, ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാണ്. ഇൻഷാ അല്ലാ ഈ സദസ്സ് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് മദീനയുടെ പച്ച കുബ്ബയുടെ ചുവട്ടിലിരുന്ന് പുന്നാര നബി നമ്മളെ കാണുന്നുണ്ട്. പുന്നാര ഹബീബ് നാം പാടുന്നതും പറയുന്നതും കേൾക്കുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ സദസ്സ് കണ്ട് സന്തോഷിക്കണം. അവിടുന്ന് നമ്മുടെ സദസ്സ് കണ്ട് പുഞ്ചിരിക്കണം. ഈ സദസ്സിലുള്ള പാപികളായ നമ്മുടെ ഓരോരുത്തരുടെയും മുഖം മുത്തുനബി പരിചയപ്പെടണം. അങ്ങനെ നമ്മൾ ആഖിറത്തിലെത്തുമ്പോൾ മഹ്ഷറാ വൻസബയിൽ ഒരു ചാൺ മുകളിൽ സൂര്യമുദിക്കുന്ന മഹ്ഷറയിൽ നമ്മളെത്തുമ്പോൾ ആരാരും സഹായിക്കാനില്ലാതെ നഫ്സീ എന്ന് വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുന്നാര നബി നമ്മളെ തിരിച്ചറിയണം. അവിടുന്ന് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ബുർദയുടെ അവസാനത്തെ ഫസ്ല് യാ അക്റമൽ ഖൽഖിമാ ലിമൻ അലൂദു ബിഹി എന്ന് തുടങ്ങുന്ന പുന്നാര നബിയോടുള്ള മുനാജാത്ത്, അതാണ് ഈ സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പുന്നാര ഹബീബിലേക്ക് സമർപ്പിക്കുന്ന യാ അക്റമൽ ഖൽഖിമാ ലിമൻ അലൂദു ബിഹി എന്ന് തുടങ്ങുന്ന ബുർദയുടെ അവസാനത്തെ ഫസ്ല് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചൊല്ലണം. ഇൻഷാ അല്ലാ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഷമ്മാസ് ഈ നാട്ടുകാരനാണ്, മംഗലാപുരത്തുകാരനാണ്. അള്ളാഹു കുട്ടിക്ക് ബറക്കത്ത് നൽകുമാറാവട്ടെ. അതോടൊപ്പം ഈ നമ്മളെ പ്രിയപ്പെട്ട മുബശ്ശിർ മുഹമ്മദ് അലി, മർഹൂം മുഹമ്മദ് അലി സഖാഫി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകനാണ്. ഒരു എത്ര വർഷമായിട്ട് ഒപ്പം മരിച്ചിട്ട്? 11 വർഷം മുമ്പ് അദ്ദേഹം ഹജ്ജിന് പോയ സമയത്ത് അദ്ദേഹം അവിടെ മരണപ്പെട്ടു. ആദ്യം വാപ്പാനെ പറ്റി പറയട്ടെ ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ 11 വർഷം ആ കുട്ടിയുടെ ഉപ്പ പിന്നെ ഹജ്ജിന് പോയ സമയത്ത് അപകടത്തിൽപ്പെട്ട് അവിടെ മരണപ്പെട്ടു പോയി. ജന്നത്തുൽ മഅലയിലാണ് അവർ അന്ത്യവിഷമം കൊള്ളുന്ന. അല്ലാഹു മുഹമ്മദ് അലി തഖാഫിയുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അന്ന് ചെറിയ മോനാണ്, 3 വയസ്സ് പ്രായമുള്ളതെന്നാണ് തോന്നുന്നത്. അൽഹംദുലില്ലാ, അന്ന് ആ കുട്ടിക്ക് വലിയ തൗഫീഖ് അല്ലാഹു കൊടുത്തു, നല്ല ശബ്ദം. ഇപ്പം മഅദീനു സഖാഫത്തിൽ ഇസ്ലാമിയ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പാൻ്റെ സ്ഥാപനത്തിൽ ഹിഫ്ള് പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഉഹ്റവിയായ ഹാഫിളിങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഖലീൽ തങ്ങളുടെ അനുജൻ നടത്തുന്ന സ്ഥാപനം, സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിൽ വേങ്ങര. അവിടെ വെച്ചിപ്പോൾ ബദർ കിസ്സപ്പാട്ട് മത്സരം നടന്നിരുന്നു. ഇന്ന് വലിയ മത്സരമായിരുന്നു. അതിൽ 1st സ്ഥാനം ഇന്ന് മുബശ്ശിറിനായിരുന്നു അല്ലേ? അല്ലേ, 30 പേര് മത്സരിച്ച്.
ബദർക്കിസപ്പാട്ട് മാത്രം അതിൽ ഫസ്റ്റ് നേടി ഒരു പവൻ സ്വർണം വാങ്ങി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹിങ്ങളിൽ പെടുത്തട്ടെ. ഈ മുബഷിറും കുട്ടി മാത്രം പാടിയ പോലെ നമ്മളെ മക്കളൊക്കെ പാടണം. ഹബീബിന്റെ മധു പാടി വളരുന്ന മക്കളാകണം. എല്ലാവർക്കും സൗണ്ട് ഉണ്ടായിക്കോളന്നില്ല, എന്നാലും നമ്മളെ മക്കളുടെ വായിൽ നിന്ന് ഒരു സിനിമാ പാട്ടോ ഹറാമായ പാട്ടോ വരരുത്. നമ്മുടെ മക്കൾ നല്ലത് പാടി വളരണം. അതുകൊണ്ട് ഈ മക്കളൊക്കെ പാടിയ സീഡുകളും കാസറ്റുകളൊക്കെ എല്ലായിടത്തും കിട്ടും. അതൊക്കെ നമ്മൾ വാങ്ങിച്ച് അത് നമ്മളെ മക്കളെ കേൾപ്പിച്ച് നമ്മുടെ മക്കൾ നല്ലത് പാടി വളരുന്ന മക്കളാകണം. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹിങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഈ മഹത്തായ സ്ഥാപനത്തിലെ മുദരിസായ ഉസ്താദിൻ്റെ പേരക്കുട്ടിയും കൂടിയാണ് പ്രിയപ്പെട്ട മുബഷിർ. അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഇൻഷാഅല്ലാഹ് പ്രിയപ്പെട്ട മുബഷിർ നല്ല ഈണത്തിലൂടെ ഇൻഷാഅല്ലാഹ് ഹബീബായ മുത്തനബിയുടെ മദഹ് പാടിത്തരും. ശേഷം നഅത്ത് ശരീഫ് നടക്കും. അല്ലാഹു കബൂൽ ചെയ്യും.